ഉസ്താദുമാരെ, മൗലവിമാരും മുല്ലമാരും മുഖ്രിമാരും മദ്രസയിലെ അധ്യാപകന്മാരും ഒക്കെ വേഷം കെട്ടി തലപ്പാവും കെട്ടി വന്ന് ഭക്ഷണത്തിന് തുപ്പുകയും കഴുകി വച്ചിരിക്കുന്ന പ്ലേറ്റുകളും സ്പൂണുകളും ഫോർക്കുകളൊക്കെ നക്കുകയും ഇങ്ങനെ പലതും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോയിലൂടെ വരികയും അത് പവിത്രമാണെന്ന് ന്യായീകരിച്ചുകൊണ്ട് കുറേ മൗലവിമാരും ഉസ്താദുമാരും വരികയും മുസ്ലിം ഹോട്ടലുകളിലെ സാധനത്തിന് ഫുഡിന് ഇത്രയും അധികം ടേസ്റ്റ് വരാൻ കാരണം പല്ല് തേക്കാതെ തുപ്പുന്നത് കൊണ്ടാണെന്ന് പറയുകയും അതിനെ മുഹമ്മദ് നബി തുപ്പി റൊട്ടി മാവും ഇറച്ചിക്കറിയൊക്കെ ശുദ്ധീകരിച്ചതും ഒക്കെ അങ്ങോട്ട് പച്ചയ്ക്ക് പച്ചയ്ക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ടൈറ്റിലിൽ ഒരു ഓൺലൈൻ മാധ്യമക്കാരൻ പറയുകയുണ്ടായി, ചിലതൊക്കെ ചെയ്യാത്തവർ ചിലതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് ആ പ്രദേശം മുഴുവനും നാറാൻ തുടങ്ങും എന്നുള്ള രീതിയിൽ. ഏതായാലും ചൊവ്വേ നേരെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അറിഞ്ഞുകൂടാ, ചൊവ്വേ നേരെ വാദിക്കാൻ അറിഞ്ഞുകൂടാ, ചൊവ്വേ നേരെ സമൂഹത്തിൽ നിന്ന് വരുന്ന കൂരമ്പുകളെ തടയാൻ അറിഞ്ഞുകൂടാ. അതുമാത്രമല്ല, കൂട്ടത്തിൽ നല്ല നല്ല ഖുറാനിൽ നിന്നൊക്കെ കോട്ട് ചെയ്യാവുന്ന ജാമിദ ടീച്ചറെയും ജബ്ബാർ മാഷെ പോലെയുള്ളവർ ധാരാളം യുവാക്കളും ഇപ്പോൾ ഈ തിന്മയ്ക്കും അനീതിക്കും ഇതുമാതിരിയുള്ള അശാസ്ത്രീയമായ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് മുമ്പോട്ട് വരുമ്പോൾ പെടഞ്ഞു പോകുന്നൊരു കാഴ്ച. ഇവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് അന്തി ചർച്ചകളിലൊക്കെ ഉത്തരം കൊടുക്കുമ്പോഴത്തേക്കും ടി ജി മോഹൻദാസിനെ പോലെയുള്ള, സന്ദീപ് വാര്യരെ പോലെയുള്ളവർ, സന്ദീപ് വാചസ്പതിയെ പോലെയുള്ളവരും അങ്ങനെ കുറേ പേര് കറക്റ്റായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും മറുപടി പറയുകയും അതിൻ്റെ ഓരോ പോയിൻ്റുകളും സംഭവിച്ചതെല്ലാം എണ്ണി എണ്ണി വിവരിക്കുകയും എല്ലാം ചെയ്യുന്നു. ഹലാല് ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ കുറേ ക്രിസ്ത്യൻ സഹോദരന്മാരും ഇതേമാതിരി കാര്യങ്ങൾക്ക് ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും മറുപടി കൊടുക്കാൻ ശാസ്ത്രീയമായിട്ട് ചെയ്യുകയാണ്, സാമൂഹികമായിട്ട് ചെയ്യുകയാണ്, ഭക്ഷണം നഷ്ടപ്പെടുത്താതിരിക്കാൻ ചെയ്യുകയാണ്, സമൂഹത്തിൻ്റെ ഐക്യമാണ്, ഇത് ആത്മീയമാണ്, ഇത് പരിശുദ്ധമാണ്, ഇത് നല്ലതാണ്, ഇതിനകത്ത് ഒരു കുഴപ്പവും ഇല്ല, ഉമിനീരിൻ്റെ പ്രത്യേകത അതാണ്, ബയോകെമിസ്ട്രി പ്രകാരം ഇതാണ് എന്നെല്ലാം പറഞ്ഞ് 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 ഓരോ പ്രാവശ്യം ഓരോ ഉസ്താദും വന്ന് വളരെ വളരെ ഗംഭീരമായ രീതിയിൽ ഹലാലിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുമ്പോൾ ഓരോ ഉസ്താദും ഓരോ കുറേയൊക്കെ വിദ്യാഭ്യാസമുള്ളവർ ഉൾപ്പെടെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വരുമ്പോൾ തിരിച്ച് കിട്ടിക്കൊണ്ടേയിരിക്കുന്നതിൽ അവർ നാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നാറിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഹോട്ടലെന്ന് കേൾക്കുമ്പോൾ പലർക്കും ഹലാലാണ് ഓർമ്മ വരുന്നത്, ഹലാലെന്ന് കേൾക്കുമ്പോൾ തുപ്പലാണ് ഓർമ്മ വരുന്നത്. എല്ലാ ഇറച്ചിയും എല്ലാം ഇപ്പോൾ ഇസ്ലാമിക പേരിൽ വരികയാണെങ്കിൽ, ഇസ്ലാമിൻ്റെ ഹോട്ടലിൽ വരികയാണെങ്കിൽ, ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചവൻ അതിനകത്ത് ഉണ്ടെങ്കിൽ, ആ വേഷം ധരിച്ചവൻ എങ്ങാനും ചായ ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഹോട്ടലിൻ്റെ പേര് അറബിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഹോട്ടലിൻ്റെ പേര് ഇസ്ലാമിക പേരാണെങ്കിൽ, ഒരു 10 പ്രാവശ്യം ചിന്തിച്ചിട്ട് മാത്രമേ അകത്തേക്ക് പോകുന്ന ലെവലിലേക്ക് എത്തുന്നുള്ളൂ. ആദ്യത്തെ ഹലാല് വന്നു, അത് കഴിഞ്ഞു, അത് അവിടെ നിന്നില്ല. ഉസ്താദുമാരതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ വരികയും, പണ്ടൊക്കെ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു, ഇപ്പം നല്ല അസൽ സോഷ്യൽ മീഡിയയുടെ റിയാക്ഷനും എല്ലാം കൂടി വരുമ്പോൾ നല്ല രീതിയിൽ പച്ചയ്ക്ക് എല്ലാം പുറത്തേക്ക് വരുന്നു. ഈ മണ്ടന്മാരാവട്ടെ സോഷ്യൽ മീഡിയയിലൂടെ ഇതൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അത് കുളമായത് കിണറായിരുന്നത് കുളമാവും, കുളയാവും കുളമായിരുന്നത് തോടാവും, തോടായിരുന്നത് പുഴയാവുന്നു. അങ്ങനെ സ്വയം മലന്നു കിടന്ന് തുപ്പിക്കൊണ്ടേയിരിക്കുന്ന പാർട്ടീസും വളരെ വികൃതമായ രീതിയിൽ കാര്യങ്ങൾ. ഇസ്ലാമിൻ്റെ വേഷം പോലും ധരിച്ച് ഹോട്ടലിൽ നിൽക്കാൻ പറ്റാത്തത്, ഇസ്ലാമിൻ്റെ പേര് വെച്ചുകൊണ്ട് ഹോട്ടലിൽ നിൽക്കാൻ പറ്റാത്തത്, ഇസ്ലാമിൻ്റെ ഹലാൽ എന്ന ബോർഡ് വെച്ചുകൊണ്ട് കച്ചവടം നടത്താൻ പറ്റാത്ത ലെവലിലേക്ക് അവരെ തന്നെ കൊണ്ടുവന്ന് എത്തിച്ച ആ കാഴ്ച വളരെ രസമായിട്ടുണ്ട്. അന്തി ചർച്ചകളിലൊക്കെ വരുമ്പോൾ മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങളുടെ ഈ ഏറ്റവും വൃത്തികെട്ട ആത്മീയതയുടെ ജസ്റ്റിഫിക്കേഷനും ഖുറാൻ്റെ ജസ്റ്റിഫിക്കേഷനും ഒക്കെ ഉള്ള കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അവർ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ജാമിദ ടീച്ചറൊക്കെ ഖുറാനെ എടുത്തു വെച്ചിട്ട് നമ്പർ വെച്ചിട്ടാണ് ഉത്തരം പറയുന്നത്. ഒന്നും ഉണ്ടാ നിവൃത്തിയില്ല. ഏതായാലും അവരവർ തന്നെ ഹലാലിന് വേണ്ടിയിട്ടുള്ള നല്ല പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇതുമാതിരിയുള്ള ഹോട്ടലിലേക്ക് ഒരിക്കലും കയറാത്ത വിധത്തിലുള്ള വിവരണങ്ങൾ ഇവർ തന്നെ കൊടുക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ ജോലി വളരെ കുറവാണ്. പ്രണാമം.